welcome back to my YouTube channel. So, India ningale mulla theetlada oru Adipoli North Indian resort maayittana Nawabi Semai. Vermicelli use cheyidittu pettanu undakkedukkan pattunna oru Adipoli resort recipe aanu idu. So, namukku engane undakkedukkan nokkam nammal video lotta pettanu pogam. Idu undakkedukkan njan oru pan vechittunde. Idilekku 2 tablespoon nei ittukka. Nei nannayittu urugi varumbol ini idilottu nammal korchu andiparippum korchu mundiri idu nannayittu onnu vaatti edukka. നല്ല നെയ്യിനും മണക്ക് വരുമ്പോൾ ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് കോരി മാറ്റി വെക്കാം നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് യൂസ് ചെയ്യാനാണ് ഇനി കുറച്ച് മുന്തിരിയോ അണ്ടിപ്പരിപ്പോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ തന്നെ കടന്നോട്ടെ ഇനി ഇതിലോട്ട് നമുക്ക് 200 ഗ്രാം വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഏത് വെർമിസെല്ലിയും വേണമെങ്കിൽ യൂസ് ചെയ്യാം റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് വേണം നമുക്ക് തയ്യാറാക്കി ഉണ്ടാക്കിയെടുക്കാൻ യൂസ് ചെയ്യാം റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ നെയ്യിലൊന്ന് വറുത്തിട്ടെടുക്കണം കാരണം നമ്മൾ വേറെ അത് വേവിക്കുന്നൊന്നുമില്ല സോ അതുപോലെ തന്നെ ചെയ്യുക 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് നെയ്യിൽ വറുത്തിട്ടെടുക്കുക ഇതിലോട്ട് നമ്മൾ ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം ഒന്നുകൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമുക്ക് നമ്മൾ കഴിക്കാൻ പാകത്തിന് വേവായി എന്ന് കാണുമ്പോൾ നമ്മളിത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള മീനിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് 750 ml പാലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് 1 ലിറ്ററോ 1/2 ലിറ്ററോ എന്ത് വേണമെങ്കിലും എടുക്കാം 1/2 ലിറ്ററും കൂടെ കുറയാൻ പാടില്ല അപ്പോൾ ഫില്ലിങ് പറ്റ കുറഞ്ഞു പോകും സോ നമ്മൾ 750 പാലെടുത്തിട്ടുണ്ട് ഈ പാൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക പാൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യാം ഞാനിവിടെ ചേർക്കുന്നില്ല കാരണം നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തിട്ടെടുക്കുന്നത് നന്നായിട്ടൊന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ബൗളിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ആഡ് ചെയ്യുക ഇതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു ക്രീം രൂപത്തിലാക്കി എടുക്കുക ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പാലിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഒരു ഫ്ലേവർ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ കസ്റ്റാർഡ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എന്ത് ചെയ്യാം 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ തന്നെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുക അതോ പാലിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുകയോ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തിളച്ച് വരുന്ന പാലിലോട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ കസ്റ്റാർഡിൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഇഷ്ടമല്ല ഫ്ലേവർ നിങ്ങൾക്ക് കസ്റ്റാർഡിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺഫ്ലവർ ആഡ് ചെയ്താൽ കേട്ടോ നന്നായിട്ട് കൈയെടുക്കാതെ അലക്കി നന്നായിട്ട് ക്രീം രൂപത്തിലാക്കി നമുക്ക് എടുക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള മിക്സ്ചറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ പാലിന്ന് കുറുക്കിയെടുക്കാം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലിന് ക്രീമി രൂപത്തിലാവും ഇനി 2-3 മിനിറ്റ് നന്നായി കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സെറ്റിങ്സ് ചെയ്തിട്ടെടുക്കാം നമ്മുടെ ക്രീമും അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെർമിസെല്ലിയും കൂടെ റെഡിയാണ് ഇനി നമുക്കതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം നിങ്ങൾക്ക് ഗ്ലാസ്സിലോ അതൊരു ബൗളിലോ എന്തിലും വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസിൻ്റെ അടിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലോട്ട് നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ക്രീം പാലിൻ്റെ ക്രീം ഒരു കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം സോ ഒരു ഗ്ലാസ് കഴിഞ്ഞ് നമുക്ക് മറ്റേ ഗ്ലാസ്സും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം നമുക്ക് ബാക്കിയുള്ളത് ഒരു ബൗളും കൂടി ഞാൻ ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ചൂടോടുകൂടി കഴിക്കാം അതുപോലെ തന്നെ തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം എനിക്ക് തോന്നിയത് തണുപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റ് ഡെസേർട്ടാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഒരു സേമിയ പായസം എന്നുള്ളതിന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്തിട്ട് കൊടുക്കാം ലാസ്റ്റായിട്ട് ഞാൻ ഇത് നമ്മുടെ ആദ്യം വറുത്ത് വെച്ചിട്ടില്ല അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കിസ്മിസും യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ഡിഷസ് കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കുക സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ ആൻഡ് സ്റ്റേ സേഫ്